ഗുഡ് ഈവനിങ്, വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. ആദ്യ വാർത്തയിലേക്ക്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം 2007 കരാറിന് വിരുദ്ധമാണെന്ന് രേഖകൾ പറയുന്നു. കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോം കമ്പനിയിൽ നിന്നാണ്. ഭൂമി തിരിച്ചെടുക്കുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തുമെത്തിയിട്ടുണ്ട്. 2007 കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ടീകോമും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ ഇന്നലെ തീരുമാനമെടുത്തത്. കരാറിലെ 7-2-2 ക്ലോസ് പ്രകാരം ഉടമ്പടി പ്രകാരമുള്ള കെട്ടിട നിർമ്മാണത്തിലും തൊഴിലവസര സൃഷ്ടിയിലും വീഴ്ച വരുത്തിയാൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന് പറയുന്നുണ്ട്. കരാറിൽ കൃത്യമായ വ്യവസ്ഥയുള്ളപ്പോഴാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഭൂമി തിരിച്ചുപിടിക്കുന്നതിലും നഷ്ടപരിഹാരം നൽകുന്നതിലും അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്. സർക്കാരും ടീകോമും തമ്മിലുള്ള പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി പദ്ധതിയിൽ ഒരു പുരോഗതിയുമില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ടീകോം കുറെ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഉപയോഗിക്കാതെ കിടക്കുന്നത്. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളൂ. പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭയാണ് തീരുമാനം കൈക്കൊണ്ടതെങ്കിലും തീരുമാനങ്ങൾ സുതാര്യതയില്ലെന്നതാണ് സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേയുമായുള്ള ചർച്ച പോസിറ്റീവ് എന്ന് കെ റെയിൽ MD. പദ്ധതി രേഖയിൽ മാറ്റം വരുത്തണമെന്ന റെയിൽവേയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടിക്കാഴ്ച. പദ്ധതിക്കെതിരെ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി കൊച്ചിയിലും കോഴിക്കോട്ടും ഇന്ന് പ്രതിഷേധം നടത്തി. ഇടവേളയ്ക്ക് ശേഷം സിൽവർ ലൈൻ സജീവ ചർച്ചയാവുകയാണ്. സിൽവർ ലൈൻ പദ്ധതിക്ക് പുതിയ പദ്ധതി രേഖ തയ്യാറാക്കി നൽകാൻ റെയിൽവേ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് നിർണായക യോഗം കൊച്ചിയിൽ ചേർന്നത്. റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഷാജു സക്രയുമായി കെ റെയിൽ MD അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. ചർച്ചകൾ പോസിറ്റീവെന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും കെ റെയിൽ MD. We had some initial discussions. We will continue with the meeting. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. പദ്ധതികൾ ഭാവി കേരളത്തിനായുള്ള ഈടുവയ്പെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പതിറ്റാണ്ടുകളോളം കാത്തിരുന്നാലും യാഥാർത്ഥ്യമാക്കില്ലെന്ന് പലരും കരുതിയ പല പദ്ധതികളും അവരുടെ തന്നെ കൺമുന്നിൽ യാഥാർത്ഥ്യമാവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ഭാവി കേരളത്തിനായുള്ള ഈടുവയ്പ്പുകളാണ്. രണ്ടാംഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെ പ്രതിഷേധവും ശക്തമായി. സിൽവർ ലൈനുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. ചൂരൽമലയിലും അതുപോലെ തന്നെ പുത്തുമലയിലും കവളപ്പാറയൊക്കെ രൂപപ്പെട്ടത് യഥാർത്ഥത്തിൽ ജനവിരുദ്ധ വികസനങ്ങളുടെ ഏറ്റവും വലിയ അപാകതയായിട്ട് അപകടമായിട്ട് ദുരന്തമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം. പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയാലും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നും സിൽവർ ലൈന് നയപരമായ അംഗീകാരമായെങ്കിൽ മാത്രം DPR പരിഷ്കരണം ഉൾപ്പെടെ ചർച്ച ചെയ്താൽ മതിയെന്നാണ് കെ റെയിലിന്റെ നിലപാട്. കേന്ദ്രം ഇതുവരെ കെ റെയിലിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ലെങ്കിലും ഇന്നത്തെ ചർച്ചയടക്കം സംസ്ഥാന സർക്കാരിന് നൽകുന്നത് ആശാവഹമായ ചില സൂചനകളാണ്. അതുകൊണ്ട് തന്നെ കെ റെയിൽ ചർച്ച സജീവമാക്കി നിലനിർത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. കണ്ണൂർ AD ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് പറയുമ്പോഴും CBI അന്വേഷണ ആവശ്യത്തിൽ CPIM സർക്കാരിനും നിലപാട് വേറെ. കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് സംസ്ഥാന സർക്കാർ നാളെ ഹൈക്കോടതി അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും
സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മനസ്സിൽ തിളച്ചു വരുന്ന അവരുടെ പ്രയാസം എല്ലാവർക്കും മനസ്സിലാകുന്നേ ഉള്ളൂ. അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണം. അതിന് ഏതാണോ ഏജൻസി നല്ലത് എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ. അവരുന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എ ഡി എമ്മിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരുന്നു. സി ബി ഐ അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നു. 24 കൊച്ചി. കോഴിക്കോട് എലത്തൂരിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഡിപ്പോയിലെ ഇന്ധന ചോർച്ചയിൽ ഗുരുതര വീഴ്ചയെന്ന് കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കലക്ടർ അറിയിച്ചു. ജനവാസ മേഖലയിൽ നിന്ന് പ്ലാന്റ് മാറ്റണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. റവന്യൂ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ടിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തൽ. 1500 ലിറ്റർ പുറത്തേക്ക് ഒഴുകിയ ശേഷമാണ് എച്ച് പി സി എൽ അധികൃതർ സംഭവം അറിഞ്ഞത്. ടെക്നിക്കൽ ആൻഡ് ഇലക്ട്രിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. ഫാക്ടറീസ് ആക്ട് പ്രകാരം കമ്പനിക്കെതിരെ കേസെടുത്തു. കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഇറ്റ് ഇസ് ആക്സിഡന്റ്, ഇറ്റ് ഇസ് എ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഫെയിലിയർ ഓഫ് ദ ഡിവൈസ്. ഈ ഏത് ഡിവൈസ് ആണ്? കാരണം അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട് പൊല്യൂഷനിൻ്റെ ആംഗിൾ നമുക്ക് നോക്കുന്നുണ്ട്. പക്ഷേ പൊല്യൂഷൻ അല്ലാതെ ഇത് സേഫ്റ്റി ഹസാർഡ് ആണ്. ഫാക്ടറീസ് ആക്ടിൽ അവരുടെ കേസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ടിൽ തന്നെ പക്ഷേ റഫ്ലി 1500 ലിറ്റർ ലോസ് ആയി. അതിൻ്റെ വാല്യൂ അവരുടെ ലോസ് ആണ്. പക്ഷേ ഇതാണ് എക്സ്റ്റെൻറ്റ് ഓഫ് ലീക്കേജ്. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലും ജലാശയങ്ങളിലും കലർന്ന ഇന്ധനം നീക്കാൻ അതിവേഗ നടപടി ഉണ്ടാകുമെന്നും കലക്ടർ. അതേസമയം ഇന്നും ചെറിയ രീതിയിൽ ചോർച്ച കാണപ്പെട്ടത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനിടയാക്കി. ഇപ്പൊ ഞങ്ങൾ നേരം വെളുത്ത നാട്ടുകാരൊക്കെ ഒതുങ്ങി വരാൻ തുടങ്ങിയപ്പോൾ അവർ പരിപാടി നിർത്തിയതാണ്. ഇപ്പോഴും ഇങ്ങനെ ഡീസൽ ഇത് ഇതിൽ വെള്ളത്തിന്റെ അംശമല്ല, ക്ലിയർ ഡീസൽ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു തീപ്പിടുത്തുണ്ടല്ലോ, ആരെങ്കിലും ഒരു സിഗരറ്റ് കുറ്റിയെങ്കിലും ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വമ്പം തീപ്പിടുത്തുണ്ടാവും. വളരെ ഗുരുതരമായ സാഹചര്യം ഉണ്ടാവുക. പ്ലാന്റിൽ നിന്ന് ചോർന്ന ഡീസൽ പ്രദേശവാസികൾ കുപ്പിയിൽ ശേഖരിച്ചു. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ സർവേ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3:30 എച്ച് പി സി എൽ പ്ലാന്റിൽ ഓവർഫ്ലോയെ തുടർന്ന് ഇന്ധന ചോർച്ച ഉണ്ടായത്. 24 കോഴിക്കോട്. ആലപ്പുഴ കളർഗോഡ് വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചു. എടത്വ സ്വദേശി ആൽവിൻ ജോർജ് ആണ് മരിച്ചത്. ഇതോടെ അപകടത്തിലെ മരണം 6. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആൽവിൻ ജോർജിനെ ഇന്നലെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 4:30 അന്ത്യം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിക്കും. ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റ ആൽവിൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1st മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ആൽവിൻ ജോർജ്. ആലപ്പുഴയിലേക്ക് സിനിമ കാണാൻ പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ എതിർദിശയിൽ വന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. പരിക്കേറ്റ മുഹസിന് ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നൽകുന്നുണ്ട്. തുടയെല്ല് പൊട്ടിയതിന്റെ ശസ്ത്രക്രിയ ഗൌരിശങ്കറിന് നാളെ നടത്തും. ആനന്ദ് മനുവിന് രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കുറവുണ്ട്. അത് പരിഹരിക്കാനുള്ള മരുന്നുകൾ തുടരുകയാണ്. എല്ലാവർക്കും സൈക്യാട്രിക് കൺസൾട്ടേഷൻ നടത്താനും മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. 24 ആലപ്പുഴ. ഇന്ന് ISRO ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറിയിട്ടുണ്ട്. പ്രോബാത്രി എന്ന് പറയുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ 2 ഉപഗ്രഹങ്ങളെ ഒരേ സമയം ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതാണ് ISRO ശക്തി. ആ രീതിയിൽ ആ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാവാൻ ISRO സാധിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബാത്രി വിക്ഷേപണം ISRO വിജയകരമായി പൂർത്തിയാക്കി. വൈകിട്ട് 4:00 ഇരട്ട പേടകങ്ങളുമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-59 കുതിച്ചത് സൂര്യന്റെ കൊറോണയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനമാണ് ദൗത്യം ലക്ഷ്യമിടുന്നത്. 3, 2, 1, 0. ISROയ്ക്ക് ഇത് ചരിത്ര നിമിഷം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട പേടകങ്ങളുമായി പറന്നത് ഇന്ത്യയുടെ കരുത്തനായ PSLV C-59. ടേക്ക് ഓഫിന് 18 മിനിറ്റിനു ശേഷം ഇരു പേടകങ്ങളും കൃത്യമായി ഭ്രമണപഥത്തിൽ. പ്രോബ സൗരദൗത്യത്തിന്റെ പങ്ക്
വിജയകരമായി പൂർത്തീകരിച്ച് ISRO. This is a mission which is looking at the heliophysics, and we have strong science group within the country who have a working collaboration with the scientist in ESA, who is have an interest in this mission. And all of you know that we have a solar mission, Aditya L1, which is working along with this satellite, and will give fantastic science outcome in the days to come. കൊറോണോഗ്രാഫ്, ഒക്യുൽറ്റർ എന്നീ രണ്ട് ഉപഗ്രഹങ്ങളാണ് PSLV C-59 Proba-3 മിഷന്റെ ഭാഗമായി ഭ്രമണപഥത്തിലെത്തിച്ചത്. സൂര്യന്റെ ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ പാളിയെക്കുറിച്ച് ഉപഗ്രഹങ്ങൾ പഠിക്കും. ബഹിരാകാശത്ത് കൃത്യമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് പഠനം. 145 meters അകലെയുള്ള ഭ്രമണപഥത്തിൽ ഇരു ഉപഗ്രഹങ്ങളും സഞ്ചരിച്ചാണ് ഇത് സാധ്യമാക്കുക. 550 grams ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടതിനാലാണ് ISRO വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസി സമീപിച്ചത്. പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇന്നലെ നടക്കേണ്ട വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത്. 24 Chennai. അദാനി കോഴയിലും സംഭൽ സംഘർഷത്തിലും പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. സംഭൽ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അദാനി കോഴ വിഷയത്തിൽ കറുത്ത ജാക്കറ്റ് അണിഞ്ഞ് പാർലമെന്റ് വളപ്പിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. അദാനി കോഴ വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധം സ്പീക്കർ വിലക്കിയതോടെ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ശൈലി മാറ്റി. അദാനിയും മോദിയും ഒന്നെന്നും അദാനി സുരക്ഷിതനെന്നും എഴുതിയ കറുത്ത ജാക്കറ്റ് ധരിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. അദാനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരിക്കലും മോദി തയ്യാറാകില്ലെന്ന് രാഹുൽ. ലോക്സഭയിൽ സമ്പൽ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. നിഷികാന്ത് ദുബെ സംസാരിച്ച ശേഷം അവസരം നൽകാമെന്ന് സ്പീക്കർ. വിദേശ വ്യവസായി ജോർജ് സോറോസിന്റെ ഫണ്ട് കൈപ്പറ്റി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാനും പാർലമെന്റ് തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്ന് ദുബെ. രാജ്യസഭയിലെ ശൂന്യവേളയിൽ BJP അംഗം സുധാൻഷു ത്രിവേദി സമാന ആരോപണം ഉന്നയിച്ചു. എന്നാൽ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ അധിക സമയം നൽകിയതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ സഭ തടസ്സപ്പെട്ടു. ലോക്സഭയിൽ റെയിൽവേ നിയമ ഭേദഗതി ബില്ലിലെ ചർച്ചകൾക്ക് മറുപടി പറയാൻ മന്ത്രി അശ്വിനി വൈഷ്ണവ് എത്തിയപ്പോഴും സമ്പൽ വിഷയവും നിഷികാന്ത് ദുബെയുടെ ആരോപണവും ഉന്നയിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്നു. ബഹളത്തെ തുടർന്ന് മറുപടി പൂർത്തിയാക്കാനാകാതെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 Delhi. CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് തന്നെ വിളിക്കേണ്ടെന്ന് ഒരു വ്യക്തിക്ക് തോന്നിയതാണെന്ന് G. സുധാകരൻ. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു നേതാവാണ് അങ്ങനെ പറഞ്ഞത്. താൻ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഇല്ലാത്തതിനാൽ സൈഡ് ലൈൻ ചെയ്തു എന്ന് പറഞ്ഞത് ശരിയല്ലെന്നും G. സുധാകരൻ പറഞ്ഞു. നേതാക്കൾ മറ്റു പാർട്ടിക്കാരെ കാണുന്നതിൽ കുഴപ്പമില്ലെന്ന് CPM നേതാവും G. സുധാകരൻ കൂട്ടിച്ചേർത്തു. വരുന്നവരാരും തന്നെ സ്വാധീനിക്കുന്നില്ല. KC വേണുഗോപാലുമായി 30 വർഷത്തെ പരിചയമുണ്ട്. B. ഗോപാലകൃഷ്ണൻ ഒരു പുസ്തകം തരാൻ വന്നതാണ്, അല്ലെങ്കിൽ ഒരു BJP കാരനെ തന്റെ പടിക്കൽ കയറ്റുമോ എന്നും G. സുധാകരൻ വിശദീകരിച്ചു. മറ്റു പാർട്ടിക്കാർ കാണരുതെന്ന് ആര് പറഞ്ഞു? എന്നെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ടാവും. ആ വരുന്നവര് എന്നെ സ്വാധീനിക്കുന്നില്ലല്ലോ. എന്താ വന്നാല്? എനിക്ക് അയാളുമായിട്ട് 19 വർഷത്തെ പരിചയമുണ്ട്. അയാൾ അസംബ്ലിയിൽ ഉണ്ടായിരുന്നപ്പോ ഞാൻ മിനിസ്റ്റർ, ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയാണല്ലോ ഇപ്പോ. അയാൾ പിന്നെ പരിചയമില്ലാതിരിക്കാൻ എന്താ കാര്യം? അപ്പൊ വർഷം വന്നാ ഒന്ന് പോയി. അദ്ദേഹം ഒരു പുസ്തകം തരാൻ വന്നതാണ്. ഇപ്പൊ ഇത് വന്നപ്പോ അദ്ദേഹം അതിലേക്ക് കയറി എടുത്ത് ചാടിയത് അവർക്ക്. ഇനി ഞാൻ ഏതെങ്കിലും BJP കാരൻ എന്നെ പഠിക്കാതെ കയറ്റു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കാപ്പ കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ ഒല്ലൂർ SHO കുത്തേറ്റു. ഇടത് തോളിന് കുത്തേറ്റ ഫർഷാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അഞ്ചേരി സ്വദേശി അനന്തു ആണ് ആക്രമിച്ചത്. അശ്വിൻ പാലാഴി നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ പറയും. അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നത്. ഇയാൾ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം അവിടേക്ക് എത്തുകയായിരുന്നു. ഈ സമയം ഇയാൾ മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ പോലീസ് സംഘത്തെ അനന്തു ആക്രമിക്കുന്നത്. ഇതിനിടെയാണ് ഒല്ലൂർ CA ഒല്ലൂർ SHO ഹർഷാദ് ടിപ്പിക്ക് തോളിൽ കുത്തേൽക്കുന്നത്. എന്തായാലും ആ കുത്തേറ്റതിന് ശേഷം പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്പസമയത്തിനുള്ളിൽ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും തോളിന് അല്പം ഗുരുതരമായ രീതിയിൽ തന്നെ കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 24 ബിഗ് ഇംപാക്ട്. ആലുവയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ KCB ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് ബിൽ തുക അടച്ചു. പിന്നാലെ KCB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, കുട്ടിയുടെ വീട്ടിൽ തിരികെ വൈദ്യുതി എത്തിയിട്ടുണ്ട്, വിവരങ്ങൾ പറയും. പ്രജിൻ, തീർച്ചയായും ഇന്ന് കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ വീട്ടിലെ ബിൽ തുക അടയ്ക്കാത്തതിനെ തുടർന്ന് KCB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നത്. ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഈ ബിൽ തുക അടയ്ക്കാൻ സന്നദ്ധനായി KCB ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ് രംഗത്ത് വരികയായിരുന്നു. അദ്ദേഹം ബിൽ തുക അടച്ചു. സാധാരണ 5 മണിക്ക് ശേഷം കട്ട് ചെയ്ത വൈദ്യുതി പിറ്റേ ദിവസം മാത്രമാണ് പുനഃസ്ഥാപിക്കാറ്. ഇതൊരു പ്രത്യേക കേസായി കരുതി KCB ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് കുട്ടിയുടെ വീട്ടിലെത്തി ആ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ബിൽ തുക KCB ഡയറക്ടർ തന്നെ അടയ്ക്കുകയും ചെയ്തു. ഏതായാലും ആലുവയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിലുള്ള മറ്റ് 4 കുട്ടികൾ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് വളരെ സമാധാനമായി ഇന്ന് ഈ രാത്രി ഉറങ്ങാം. അവരുടെ വീട്ടിൽ വൈദ്യുതി വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. 24 നൽകിയ വാർത്തയിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുന്നു.